എന്തുവേണം? പോകാം. എങ്ങോട്ട്? പോകാം. അതാ ചോദിച്ചത്, എങ്ങോട്ടെന്ന്? ദാ ഇവിടെ വരെ. പാറി നടന്നു
വിശപ്പില്ലാത്തത് ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ടാ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത്. ചായ എങ്ങനെയുണ്ട്? ഫൈവ് സ്റ്റാർ ഒന്നാം തരം. ഞാൻ പ്രത്യേകം പറഞ്ഞ് ഇടിച്ചതാ. അപ്പൊ ഒന്നുണ്ടായി. ഈ പറഞ്ഞില്ലേ പണം, അത് വരയ്ക്കുന്ന ആളാ, വലിയ പേരും പ്രതാപമുള്ള ആളാ. ഇത്രയും തല്ലു. ആ പിന്നെ ചായ നന്നായിരിക്കണം, അല്ലെങ്കിൽ അങ്ങേ അടുത്ത് എന്റെ മോന്തയ്ക്ക് അറിയും. ആ സാർ ഇന്നാട്ടെ. ഈ നാട്ടില് ഒരു രണ്ടു നാല് ദിവസം താമസിക്കാനുള്ള സൗകര്യമുണ്ടോ? ആർക്ക് തന്നെ? എനിക്ക് തന്നെ. എന്റെ പേര് വിശ്വനാഥൻ. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ താമസിച്ച് കുറച്ച് വർക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഈ നാട്ടിൽ അങ്ങനെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോട്ടലില്ല. ഹോട്ടൽ വേണ്ട, വല്ല ഒഴിഞ്ഞ കടയോ പുരയോ എന്തെങ്കിലും മതി. ഒന്ന് എണീച്ചു പോരാണ്, നേരം വിളിച്ചായി പോന്നിട്ട് കടവും പറ്റിട്ട് നോക്കിയിരിക്കണം. വായിൽ കളി ആക്കാതെ പോവാനോ? ഞാനും ചിലപ്പോ ചായക്കട തുടങ്ങിയെന്നുള്ളതും അന്ന് നീ അവിടെ നിന്ന് പുട്ടും പപ്പടവും കടവും വാങ്ങിച്ചെന്നും വരും. സാറിന് താമസിക്കാൻ കൊച്ചു വീടല്ലേ വേണ്ടും? ആ ഞാൻ ചെറുപ്പിത്തരാം. അത് മതി, പക്ഷെ മിനിമം വേജസ് ഒക്കെ കാണും. ഓ സാറേ, ഇവൻ പറയുന്നത് കേട്ട് കുഴപ്പത്തിൽ ചടഞ്ഞു. സാർ കാപ്പ് കുടിച്ച് കൈ കഴിയാ വള്ളത്തിലോട്ട് കയറി ഇരുന്നാട്ടെ. ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചു തരുന്ന മുമ്പായിട്ട് ഞാൻ പോയി കാക്കോട് മാറ്റുന്നു വരാം. അതെ, ഈ പറയുന്നതിന് നടപ്പുള്ള കാര്യമാണോ? പിന്നെന്താ നടപ്പില്ലാത്ത കാര്യമാണോ? എന്തോന്നാ ഈ പറയുന്ന സ്ഥലത്തിന്റെ ഒരു സ്വഭാവം? സ്ഥലമല്ല വീട്, ഒരാൾക്കല്ല രണ്ടു പേർക്ക് സുഖമായിട്ടും സൗകര്യമായിട്ടും താമസിക്കാതെ വീട്. അവരിപ്പോ ആരൊക്കെയുണ്ട് താമസം? ഇപ്പൊ അവിടെ ആരും താമസമില്ല. വാലിപ്പറമ്പിൽ വീടാണോ? വാലിപ്പറമ്പിൽ വീട് എന്താ കുറവ്? കുഴപ്പമൊന്നുമില്ല, പണ്ട് പുത്തുമ്പിലേക്കാണെന്നുള്ള വീടാണ് അവിടെ. ശങ്കരിയമ്മേ, ശങ്കരിയമ്മേ, ഹോണം പിടിക്കാൻ നേരത്തെ ഒന്നിനെയും കാണത്തില്ല. അല്ലെ ആ നാല് മുക്കളിന് ചീത്ത പറഞ്ഞോണ്ടിരിക്കും. പിന്നെ പിന്നെ തന്റെ പമ്പറന്നാളായിരിക്കും മുഖ്യം ഒന്ന് വെക്കുന്നത്. ആ താക്കോലിഞ്ചിനെടുത്തേ. ഏത് താക്കോല്? പേരോട് താക്കോലിഞ്ചിനെടുക്കാണ്. ഏത് വരാടെ? ആ ബാലപറമ്പി വീടിന്റെ താക്കോലിഞ്ചോട്ട് എടുക്ക. ശരാ, ഒരു അഞ്ചോ പത്തോ രൂപ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ അന്നേരം. എന്തിനാടാ ഇപ്പൊ താക്കോല്? നിങ്ങളെ താക്കോലിഞ്ഞ് കൊണ്ടിരിക്കുന്നത് മനുഷ്യര് തിരിഞ്ഞു നോക്കാതെ കിടന്ന പെരയാ. അപ്പോഴവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് എന്തെങ്കിലും വേണ്ടാതിനം കാണിക്കാനാണെങ്കിൽ ഞാനെന്തോ ചെയ്യും?
എന്തിനാന്ന് പറഞ്ഞിട്ട് നീ ഞാൻ കൊണ്ടുപോയിക്കും. അയ്യോ ശങ്കരിയമ്മേ, ഒന്നാം തരം ഒരു പയ്യൻ എങ്ങാണ്ടെന്ന് ഒഴുകി അലച്ച് കരച്ചു വന്ന് കേറിയിരിക്കുക. പയ്യനോ? അങ്ങേർക്കേ ഒരു വീട് വേണം വാടകയ്ക്ക്. പിന്നെ വാടക ഉറപ്പിക്കുമ്പം ഞാൻ കൂടെ അറിയണേതാണോ? അപ്പോ വീടുറച്ചാൽ? വീടുറച്ചാൽ ഞാനിവിടെ തന്നു. തന്നു എന്ന് പറഞ്ഞ കുറച്ചു ദിവസം താമസം ഉണ്ടായിരിക്കും. അറിഞ്ഞൂടാ. ഇങ്ങോട്ട് പോരാൻ തന്നെയാണോ പുറപ്പെട്ടത്? നമ്മൾ പിരിയുന്നു. അപ്പോ ഇനി ഞാൻ തനിക്ക് എത്ര രൂപ തരാനുണ്ട്? വീടും കുടിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ തല്ലി ഓടിച്ചാൽ പോലും ഞാൻ പോകില്ലായിരുന്നു. ഇപ്പോ തന്നെ എനിക്ക് ഒരുപാട് തന്നു, എനിക്കിനി ഒന്നും വേണ്ട. ഇതാ ഇത് വെച്ചോളൂ, ഇനിയും കാണാം വല്ലപ്പോഴും. വിശ്വനാഥൻ ഓടി നടന്നു. ഒടുവിൽ ഒരു രാത്രി ഈ മണ്ണ് വിശ്വനാഥനോട് പറഞ്ഞു പോയി വരും. ഇവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞിട്ടും ഒടുവിലിതാ വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. നല്ല കാറ്റ് കിട്ടും. ആ എന്നാ ഞാൻ പോയി അല്ല പാലും പഞ്ചാരയും ഒക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇന്നാ ചായ വാങ്ങിക്കാമോ? അതിനുള്ള രാവിലെ കോളടിച്ച് ലക്ഷണം കാണുന്നുണ്ടല്ലോ. അത് ഇന്നലെ കൈ കാണാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതോ? അതെ ഇത് കൊള്ളാവല്ലോടാ, ഒന്നൊന്നര കൊള്ളുവല്ലോടാ ഇതിനകത്ത്.
സത്യം പറ ഇത് എവിടെ നിന്ന് അടിച്ചതാ? കണ്ടോ കണ്ടോ, ഒന്ന് കാണാൻ കൊടുത്തപ്പോ ഇങ്ങനെ ആയാലും എങ്ങനാ? ശിവരാമൻ നാരിയേട്ടാ, സത്യത്തെ ഞാൻ മോട്ടിക്കാറില്ല. അതൊന്നുകൂടെ പറ. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്നലെ കൊണ്ട് ഞാൻ നിർത്തി. ഇന്നു മുതൽ എനിക്ക് എന്നെ ആവശ്യമില്ല എന്ന് കണ്ടോ? അങ്ങനെ എന്തോ തരുന്നു വെച്ചാ സന്തോഷമായിട്ട് വാങ്ങിച്ചോണം. ഞാൻ പശകാൻ ഒന്നും പോകുന്നില്ല. എന്നാലും നീ എന്തെങ്കിലും കൂടെ ഒക്കെ ഒന്ന് വാങ്ങിച്ചതാടാ. അങ്ങനൊരു വല്ല ഉള്ളവനില്ലയോ? ദേ ഞാൻ നിനക്കും വല്ല ഒക്കെ തരാടാ. സാറേ സാറേ, അല്ല സാർ കുളിക്കാൻ പോണ വേഷമായിരുന്നു. ഇവരേതാ? ഇവരുടെയാണ് ഈ പേര. പുതിയ താമസക്കാരൻ വന്നു എന്നറിഞ്ഞപ്പം ഒന്ന് കണ്ടേച്ച് കാണാൻ പറ്റി വന്നതാ. കൂട്ടത്തിൽ വാടകയുടെ കാര്യം കൊണ്ട് പറയാൻ പറ്റി അറിയുന്നേ ഉള്ളൂ. വാടകയുടെ കാര്യം ഞാൻ തന്നോട് സംസാരിച്ചു കഴിഞ്ഞതല്ലേ, ഇനിയിപ്പൊ എന്താ കൂടുതൽ സംസാരിക്കാൻ? അയ്യോ, വാടകയുടെ കാര്യം പറയാൻ വന്നതല്ല, അത് നാണു കഴിഞ്ഞിട്ട് പറയുന്നതാ. ഒന്ന് കാണാമെന്ന് വെച്ച്. നാണു, എന്തോ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു? പറയാനിരിക്കാണ് ഭേദം എന്ന് പറഞ്ഞാല്? അവരുടെ വീടെ കൂലിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്നു. അവരുടെ ജീവിതം വലിയ കഷ്ടപ്പാടാണ്. ഇത് എന്റെ വിഷന് ചിത്രം വരയ്ക്കാം. ആദ്യം അച്ഛന്റെ നല്ലൊരു ചിത്രം വരയ്ക്കാം. ഇനി മോൻ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ടേ? വാസുവിന്റെ മോന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. വിളക്കും പെട്ടോ ഒന്നും കണ്ടില്ല. ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി പോരുന്നതും കണ്ടു. ഇവിടെ ഈ എഴയുന്ന വർഗങ്ങളുള്ള സൂക്ഷിക്കണം. എന്നെ കടിച്ച പാമ്പിയാകേ ഉള്ളൂ. അങ്ങനെ ആ ഇവരവന്നേരിക്കെ. എന്റെ പേര് ഇതാര് പറഞ്ഞു തന്നു? അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. തൊട്ടയിലൊക്കെ അല്ലേ വന്ന ഉടനെ വിവരങ്ങളൊക്കെ തിരക്കി. വയലിന്ന് വന്നപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടുകളയാവെന്ന് കരുതി. അല്ല, ഇനിയിപ്പോ കൃഷിക്കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ? പ്രായമായ ആമക്കളില്ലേ? ആ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. എനിക്ക് രണ്ടാമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തത് കൊച്ചിയച്ച, അവൻ അമ്പലപ്പുഴ മോലാലിന്റെ കൂടാ, ഡ്രൈവറാ. ഒന്നും തരാനും വേണ്ടിയിട്ടൊന്നുമില്ല അവന്. പിന്നെ ഞാൻ കിടന്ന് മണിപ്പെട്ടാലായി. ആ ഇനിയിപ്പൊ എന്തുവാ, ഒരു പെണ്ണുള്ളതിനെ ആരെങ്കിലും കൈക്ക് പിടിച്ചിറക്കി വിടണം. മറിഞ്ഞു വീണെങ്കിൽ ചാകണം. എന്താ വളെ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അച്ഛന്റെ കഞ്ഞി അടച്ചു വെച്ചാ മതിയോ? ഞാൻ ബാ വരുന്നു, വന്നിട്ട് കിടന്നാ മതി. സുശീലയുടെ അമ്മ ഉണ്ട്, പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചല്ല താമസം. Thank you.
മോശമല്ലല്ലോ. അതിന്റെ അച്ഛനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയിരിക്കാ? എനിക്കറിയാൻ വയ്യ. കാലത്തെ ബോട്ട് കൊണ്ട് പോയതാ. ആ വൈകുന്നേരം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞേക്കണം. അയലിക്കുഞ്ഞ്, നീ നിന്റെ ജോലി നോ. വൈകുന്നേരത്തെ കാര്യം കഴിഞ്ഞാൽ എടാ മോനെ, നീ പോയിക്കോ. വൈകുന്നേരം ഒരു പക്ഷേ ഞങ്ങൾ അവിടെ വരും. നീ വരുന്നോടാ മോനെ, തിരിച്ചു വരുമ്പോ ഇവിടെ കൊണ്ട് വിടാം. ഇല്ല, പിന്നെ മീൻ വറുത്ത കൊണ്ടോടാ മോനെ. എനിക്കറിയില്ല. ഔസഫേ, വിട്ടോ വിട്ടോ. ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അവള് പറയുന്നേലും തോന്നിയാലോ മതിയടാ. ഇനി അച്ചായം പറയുന്നേട്ടാ തോന്നുന്നില്ല, ഇവിടെ ഇരിക്കാൻ കാരണം ഞാനാണ്. വാ പോ. എന്റെ ഭാര്യയുടെ കമലാക്ഷി ഞാൻ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ, ഭാര്യ, എന്റെ മോൻ ഇസ്ലാല. ഓ, തുടങ്ങി പാതിരാത്രിക്ക് മോനോടൊരു സ്നേഹം. എന്റെ മോനല്ലാതെ പിന്നെ ഞാൻ ആരും ചോദിക്കാം. ഞാൻ ആരുമില്ല. മിണ്ടിപ്പോരുത്, കൊല്ലും ഞാൻ. നിന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, ഇതേ അട്ടേപ്പിതേ കിടക്കുന്നത്. എന്റെ ഭാര്യ അവളെ വിചാരിച്ചിട്ട് വാജിന് വരട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ള അവളുടെ അനിയ തിന്നിടക്കണ്ടേ ചുമ്മാരി. എന്നെ അങ്ങനെ വരട്ടാതെ, ഞാൻ ചാവിട്ട് വെച്ച് തരും. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നത്? ഇന്നും ഹെഡ്മാസ്റ്റർ ചത്തോ? ആ, എനിക്കറിയില്ല.
ഞാൻ വരാം. പിടിച്ചോ, ഇനി നീ പോയിക്കോ. വാസുവിനാണെങ്കിൽ ബോധമില്ല, നിന്റെ അനിയത്തിപ്പണിയിലാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാടെ എനിക്കറിയാം കമലാക്ഷി, തലയിൽ എഴുതിയത് അനുഭവിക്കാൻ നോക്കൂ. നീ അങ്ങനെ സമാധാനിക്ക്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അങ്ങ് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാൽ ഞാനത് എങ്ങനെ സഹിക്കു വച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും എന്നെ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതിന്റെ കൂടെ കഴിഞ്ഞോളാം. എല്ലാത്തിനും ഒരു വഴി കാണും. എന്തായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും. ഭാഗ്യത്തിന് എന്റെ അമ്മ കണ്ടില്ല, കണ്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയില്ല മോനെ, ഇളയമ്മ അച്ഛൻ അടിച്ചു കൊല്ലു. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. കമലാക്ഷി, പാതി കുടമ്പിളി ഇട്ട് വെക്ക്, ബാക്കി മുഴുവൻ അങ്ങ് വറുത്തേര്.
ഇന്നും രാത്രി മേളമായിരിക്കും. ആടേ നിനക്കെന്ന് വാരി ചേരും. ഞാൻ കയറി വരുമ്പോഴേ ദേഷ്യപ്പെടുത്തരുത്. ശ്രീകരം നീ പറയൂ. ഞാൻ പറയും. തെറ്റും കൂട്ടും രാത്രിയിലെ പാർട്ടിയൊക്കെ കൊള്ളാം. പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണം. എന്തോ പറ്റി വീട്ടിലിരിക്കാൻ വയ്യാത്തതായിട്ട്? ഒന്നും പറ്റിയില്ല. ഓരോരുത്തർ തീയും ചോദിച്ചോണ്ട് നേരെ അടുക്കളയിലോട്ടല്ലേ വരുന്നത്. അടുക്കളയിലേക്ക് ആരാടി വന്ന് കയറിയത്? നമ്മുടെ കൂട്ടുകാരൻ തന്നെ. അതാ ചോദിച്ചത് ആരെന്ന്? പൈന മാപ്പിള. എപ്പോഴായിരുന്നു? ഉച്ചക്ക്. അന്നേരം കമലാക്ഷി എവിടെയായിരുന്നു? കുളിക്കാൻ പോയിരുന്നു. അവൻ വന്നപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പൊട്ടി ചോറും തന്നേച്ച് വരുമ്പോ അവൻ ചോറ് വരാൻ വന്നപ്പോഴായിരുന്നു പൈലി വന്നത്. എന്നിട്ട് പൈലി എന്തോ എന്റെ കൈ കയറി പിടിച്ചു. കമലാക്ഷി, കമലാക്ഷി, പൈന് വന്ന് കയറിയപ്പോ നീ കുളിക്കാൻ പോയതായിരുന്നു ഇല്ലയോ? എവളിവിടെ തനിച്ചേയുള്ളെന്ന് അറിഞ്ഞുകൊണ്ടാണ് നീ കുളിക്കാൻ പോയത് ഇല്ലയോ? സഹായിച്ചു കൊടുത്തതാ? അല്ല. പിന്നെ ഞാനിവിടെ ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അവൾക്ക് എന്നെ പേടി ഉണ്ടാവണേലേ? ഉണ്ടാവണേലേ? അത് നിങ്ങൾ നേരത്തെ കരുതണമായിരുന്നു. എന്താ വാസു സന്ധ്യക്ക്? ഞങ്ങൾ രാത്രി ആകുമ്പോ വരാം. എന്താ വാസു മുഖം വരുപ്പിച്ചിരിക്കുന്നത്? സംഗതി പറ. വാസു പൈനി, വാസു Thank you.
ശിവരാമൻ നായരുടെ മോളെ അവിടെ നിക്കേ. അങ്ങനെ ഓടിയാലും ഇത് ആളെ കണ്ടപ്പോഴേ ഓടുന്നത്. സംസാരിക്കില്ലയോ? എന്തിനാ ഓടുന്നേന്ന്? അച്ഛനെവിടെ? ഇവിടില്ലേ? ഇല്ല, പാടത്ത് പോയി. ഏ, പാടത്ത് പോയി? ആ പാടത്ത്. സുശീലയുടെ അമ്മ എന്താ വേറെ താമസിക്കുന്നത്? ആണോ? എനിക്കറിയത്തില്ല. സുശീല എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരുമില്ലേ? എന്ന് വെച്ചാല്? അച്ഛനും അമ്മയും. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് എനിക്ക് വേറെ ഓർമ്മകളാണ്. അപ്പോ ഇവിടെ എന്തിനാ വന്നത്? എനിക്ക് ഈ നാടിഷ്ടപ്പെട്ടു, നാട്ടുകാരെയും. ആ നാണു ഒന്ന് അന്വേഷിച്ചാലേ ഞാൻ വെറുതെ ഒന്ന് ചുറ്റി നടക്കാൻ പോയി എന്ന് പറഞ്ഞേക്കാം. ഇതുപോലെ ആളില്ലാതെ വരുമ്പോ അയൽവക്കത്തെ ഭരണം കൂടെ സുശീല നോക്കേണ്ടി വരും. അതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയെന്നേ, കൊല്ലം പത്തിരുപതായില്ലേ. അവരിപ്പോഴുണ്ട്. ആര്? ആ താറാവുതീറ്റക്കാര്. അവരിവിടൊക്കെ തന്നെ ഉണ്ട്. ഈ നാട്ടിലോ? ഓ, വേറെ എന്തെങ്കിലും വേണം? കൈലാശം പറഞ്ഞു നൂറങ്ങോട്ട് വാങ്ങിക്കൂടെ. ഏത് കൈലാശൻ? വെറുതെ വാങ്ങിച്ചു കൊടുക്കാൻ ഞാനാരാ? അയാളുടെ പെങ്ങളുടെ സംബന്ധക്കാരനാ. ഈ സ്ഥലം ഇപ്പൊ പിശകാണ്. ഞാൻ പാലസൂടിയന്മാരുണ്ടല്ലോ, അവന്മാരും പൈലിയാശാന് 100 മില്ലി വാങ്ങിച്ചു തന്നിട്ടേ തുടങ്ങാറുള്ളൂ. മനസ്സിലായോ? എത്രയായി? 13. എട്ട് ഗ്ലാസും ചെയ്ത് കൊടുത്ത്. പാല് ഉറുമ്പിലെ പോയിടത്തില് ഇനിയും ചോര വീഴും. വീഴത്തില്ല. എന്റെ ചോര വീണാലും
തന്റെ പുരോഗത്തിലെ വീട്. ഞാൻ അവിടെ വരാം, അവിടെ വന്ന് കാണാം. വേണ്ടായിരുന്നു, അങ്ങേര് മഹാചീത്തയാണ്. എന്തോ ചീത്ത എന്ന് പറഞ്ഞല്ലേ? അങ്ങേര് കള്ളുകുടിയനാണ്. കള്ളുകുടിക്കുന്ന ചീത്തയാണ്? അതെ. ഞാനും കള്ളുകുടിക്കുമല്ലോ. അത് അത് ഇത് അങ്ങനെയല്ല, അങ്ങേര് ചട്ടമ്പിയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയില്ലെങ്കിൽ തോന്നണ്ട. ഏതായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ച കാര്യം മാത്രം പറഞ്ഞില്ല. എന്ത്? അങ്ങേരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരത്തില്ല. നീ പറഞ്ഞില്ലെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞുതരും. ശിവരാമൻ നായരെ, ശിവരാമൻ നായരെ. അപ്പുറത്ത് ഇങ്ങോട്ട് പിന്നെയു, അച്ഛനെ വിളിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരു കടലാസും പെൻസിലും എടുത്തോ, എഴുതി വെച്ചു. കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി എടുക്കാം. ഒരു കടലാസും പെൻസിലും എടുത്തോ, എഴുതി വെച്ചു. കടലാസും പെൻസിലും ഒന്നും വേണ്ട, നീ അങ്ങ് പറഞ്ഞോ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി ഒരു കടവുണ്ട്. കടവ് കടന്ന് നേരെ പോയാൽ ഒരു മുക്കുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്ന റോഡ് എടുത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ മതി. സൈക്കിൾ ഒന്ന് എടുത്തോട്ടെ. ഇവിടെ വരെ. ഇവിടെ വരെ. അതാരും തിരക്കുന്നില്ല, അറിയേണ്ട കാര്യമില്ല. എന്നിട്ടും വെറുതെ തിരക്കുന്നു. എങ്ങോട്ടാണ് ഉത്തരം? വീണ്ടും ഇവിടെ വരെ. ഇവിടെ ദാ ഇവിടെ. ഇവിടം രഹസ്യമാണ്, അതാരും ആർക്കും ഇട്ടുകൊടുക്കില്ല. എങ്ങോട്ടാ? ഇവിടെ. ഇവിടെ 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 വരെ. ഇതാ ഇവിടെ വരെ. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇതാണോ പൈലിയുടെ വീട്? അതെ. പൈലി ഇവിടെ ഉണ്ടോ? ഇല്ല. എപ്പോ വരും? അവന്റെ കാര്യം അങ്ങനെ പറയാനും നോക്കൂല. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ, ഞാന് വാലുപറമ്പിലെ വീട്ടിൽ പുതുതായിട്ട് താമസത്തിന് വന്നതാ. ഒരു ചിത്രകാരന ദേശാടനത്തിന് ഇറങ്ങിയ കൂട്ടത്തില് ഇതിലെ വന്നതാ. ഇന്നലെ ചാരായ ഷാപ്പി വെച്ച് ഞാനും പൈലിയും കൂടി ചെറിയ കശുവിശയുണ്ടായി. കണ്ടപ്പോഴേ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. ഇരുന്നാട്ടെ. അവിടെ വന്ന് എന്നെ കൊല്ലുമെന്ന് ആ പൈലി ആശാൻ പറഞ്ഞിരിക്കുന്നേ. എങ്കിൽ പിന്നെ അത് വേണ്ട, അങ്ങനെ വല്ലതും നടക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതെവിടെയായിരുന്നു മോളെ? ആ തോട്ടിൽ പൊതിഞ്ഞിരിക്കയായിരുന്നു. ഇനി നോക്കാൻ ഒരു സ്ഥലമില്ല. നാട് മുഴുവൻ നടത്തിച്ചു. പൈലിയുടെ മോള അമ്മണിന്നാ പേര്. നിന്റെ അപ്പന്റെ പണിയാ കൊള്ളാവുന്നവരുമായിട്ട് വഴക്കുണ്ടാക്കുക. അവസാനം ഉത്തരം പറയാൻ ഞാൻ ഇന്ന് പൊളിച്ചു. ഞാൻ അവന്റെ ചേട്ടനാ. അവൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. അവൻ വന്ന് മാപ്പി ചോദിക്കും. എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? വൃത്തികേട് കാണിച്ചാ മാപ്പി ചോദിക്കണ്ടേ? എന്റെ അപ്പച്ചൻ ആരോടും മാപ്പ് പറയത്തില്ല. വലിയൊരാള് വന്നിരിക്കുന്നു എന്റെ അപ്പനോടൊക്കെ. ചെലപ്പോ മാപ്പ് പറഞ്ഞെന്നും വരും. ഒന്നും വരത്തില്ല. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ? എന്താ പറ്റിയാല്? ഇനി പോടി അപ്പുറത്ത്. നീ പോയൊരു ചായട്ടുണ്ടോ? എന്നെ കൊണ്ടെന്ന് പോയാ ചായട്ടുണ്ട്. ഞാൻ വരട്ടെ. ഇരിക്കുന്നു. ഏതായാലും വന്നു, കണ്ടു, പരിചയപ്പെട്ടു. ആ സ്ഥിതിക്ക് ഞാനെങ്കിലും മര്യാദ കാണിക്കണ്ടേ? ഇനി നിന്നോട് ഞാനാണ് പറഞ്ഞത് പോയി ചായട്ടുണ്ട് വരെ. എന്നാ അപ്പച്ചൻ ഇതാ പറയുന്നത്? എന്നെ പറഞ്ഞ് പറ്റിക്കുക. ഇടി ഒരു സിനിമ പോയാൽ വേറൊരു സിനിമ വരും. നിന്നെ സിനിമ കാണിച്ചിരുന്ന പോരെ. പൈലിക്കുഞ്ഞെ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ? വഴക്കോ? ആരോട്? ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ? ആ ഉണ്ടാവുക. ആ എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു. ആര്? നീ വഴക്കുണ്ടാക്കിയില്ലേ അതേ പയ്യൻ തന്നെ. എന്തിനു? ആ ഇന്നലത്തെ ബാക്കി ചോദിക്കാം.
അപ്പച്ചോ വന്ന് കിടക്ക, എനിക്ക് ഉറക്കം വരുന്നു. വൈകുഞ്ഞെ, നീ നാളെ കാലത്ത് ആ വാലിപറമ്പിൽ വരെ ഒന്ന് പോണം. എന്തിന്? ആ പയ്യൻ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ പോയി അവനോട് മാപ്പി ചോദിക്കണം. അച്ഛാ, മരത്തൊരു അക്ഷരവും പറയും. നാളെ തന്നെ പോണം, മനസ്സിലായോ? അച്ഛാ, എന്താ പറയുന്നത്? ഇരുന്നല്ല കഥ. ഷാപ്പിലേക്ക് കൊടുക്കാൻ വന്നു, പോരാഞ്ഞിട്ട് വീട് വരെ കൊടുക്കാൻ വന്നു, എന്നിട്ട് അച്ചായും പറയാ. നീ പറഞ്ഞത് നേരാ. അവൻ പിന്നെയും ഉടക്കാൻ വന്നിരിക്കുക. അപ്പൊ അവനൊരു വെറുതെക്കാരനല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതിന് കാര്യമുണ്ടെന്ന് വിചാരിച്ചു. അങ്ങേരുണ്ടോ? എന്നാലും കൂട്ട് വിളി. ഉറങ്ങുക? ഉറങ്ങിയാൽ എന്താ, വിളിച്ച ഉണർത്തില്ലയോ? ഉണരും. എന്നാ ഉണർത്തരാ, പോയിട്ട് വരെ ജോലിയുണ്ട്. ശരി. വരണം പൈലേശാൻ? വേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. അതെന്താ ഇങ്ങോട്ട് കയറിയല്ലെന്ന് വാശിയാണ്? അച്ചായൻ പറഞ്ഞു ഇവിടെ വന്ന് എന്റെ മാപ്പ് പറയണം. അച്ചായൻ പറഞ്ഞുകൊണ്ട്, അച്ചായൻ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നത്. പൈലേശനെ കയ്യൊന്നു കിട്ടിയാട്ടെ. ചോറി പോയേച്ചു വാ, നമുക്ക് പൈലി ആശാനെ ഒന്ന് സൽക്കരിക്കണം. ചോറ് രാവിലെയോ? ആശാന്റെ രാവിലെ ഒന്നും വൈകിട്ടൊന്നും ഒന്നുമില്ല അല്ലേ ആശാനെ? ഇല്ല, എന്തായാലും ദേവമ്മ. നിനക്കൊരിക്കലും എന്നെ പിടികിട്ടുകയില്ല, എന്റെ ലക്ഷ്യം പിടികിട്ടുകയില്ല. പക്ഷേ എനിക്കിപ്പോ നിന്നെ അറിയാം, നിന്റെ ദൗർബല്യങ്ങൾ അറിയാം. കുറേശ്ശായേ എനിക്ക് നിന്നെ ആവശ്യമുള്ളൂ. കുറേശ്ശെ കുറേശ്ശായി. ഹഹ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 
വല്ലാത്ത എരിവ്. ആഹാ, അപ്പൊ എരിക്കും അല്ലയോ? എത്ര മുളക് അരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളക് അരച്ചു. ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിക്ക ഒഴിച്ചു കൊടുക്കണേ, നിറച്ച് ഒഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു എന്ന് പറയരുത്. ഒഴിച്ചു കൊടുക്ക്. മതിയാവുമ്പോ പറയണം. മതിയാവാൻ തോന്നുന്നില്ല.
എന്താ ഒളിച്ചും പതുങ്ങി നോക്കുന്നത്? ഓടാൻ വരട്ടെ. സുശീലയുടെ ഒരു പറഞ്ഞം വരച്ചോട്ടെ. വേണ്ട. അതെന്താ വേണ്ടാത്തത്? എങ്ങനെ എന്റെ പടം കാണാൻ? അത് കാണാൻ കൊള്ളില്ല. കാണാൻ കൊള്ളാവുന്നവരുടെ പടമല്ലേ വേണ്ടത്? കാണാൻ കൊള്ളില്ലെന്ന് ആരാ പറഞ്ഞു? എനിക്കറിയാം. എന്തറിയാം? എനിക്ക് ജീവിക്കാൻ പണം വേണ്ടേ? എന്റെ പടം വരച്ചാൽ വരച്ചാല് എന്റെ പടം വരച്ച് അത് നോക്കൂ. ഇല്ല, നിന്റെ പടം മാത്രം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എന്തിന്? എനിക്ക് കാണാൻ, ചുമ്മാ ഇരിക്കുമ്പോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ. കള്ള, പച്ചക്കള്ള, എനിക്ക് ഇപ്പോഴൊന്നും കേൾക്കണ്ട. അപ്പൊ അമ്മിന് തനിച്ചാന്നോ? ഒരു വൃത്തിയില്ല ഈ പെണ്ണിന്. വേണ്ടേ, ഞഞ്ഞാ മുഞ്ഞ വർത്താനൊക്കെ കൊള്ളാം, മേത്ത് തൊടരുത്. തൊട്ടാൽ എന്താണ്? കണ്ടില്ലല്ലോ. ആ, ഇന്ന് ചന്ദ്രീസല്ലേ, അവൻ വെളുപ്പിനെ പോയി കാണും. ഇന്ന് രാത്രി 4 കാലയിൽ ഒരു വരവുണ്ട്. അതിന് വല്യപ്പച്ചന് ഒരു നഷ്ടമല്ലല്ലോ. അപ്പൻ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലേ അപ്പം കുടിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മിനെ കെട്ടിക്കാൻ ആര് കാശ് തരും? അത് ഞാനുണ്ടാക്കിക്കോളും, അതാണ് അവളുടെ ഉദ്ദേശം. അല്ലയോടി, എന്നെ കെട്ടിക്കാൻ ആരും കാശുണ്ടാക്കണ്ട. പിന്നെ എന്നെ കെട്ടിക്കുകയും വേണ്ട. എനിക്കിഷ്ടമുള്ളതിനോട് ഞാനൊന്ന് ഇറങ്ങിപ്പോവും. ഞാൻ വെട്ടിയെടുക്കും. പിന്നെ വെല്ലിപ്പിച്ച വേണ്ടാത്തൊക്കെ പറഞ്ഞ്. ഇല്ല, നിന്നോട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ തിരിച്ചെടുക്കും. തള്ളയില്ലാതെ വളർന്നതിന്റെ ദൂഷ്യവും. അമ്മയുടെ അമ്മ? അവൾക്ക് അമ്മയില്ല. എന്ന് വെച്ചാല്? പൈലി ഒന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം അവനോട് ചോദിച്ചു നോക്ക്, അവന് മാത്രമേ അതിന്റെ സത്യം അറിയാവൂ. അവനോട് ചോദിച്ചാൽ അവൻ പറയും. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ശിക്ഷയും കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് വന്ന കൊല്ലം അന്ന് ഞങ്ങൾ തെക്കോട്ട് പോയി മുണ്ടകത്തിന്. Come on!
ഫൈലി ഒന്ന് പോയി നോക്കടാ നല്ല പൂജ മറ്റോ ആയിരിക്കും ഇവിടെ ഒരുത്തരും ഇല്ല യുദ്ധങ്ങള് ചുമ്മാ ഉച്ചയ്ക്ക എന്താ അമ്മീനോളും കൂടെ ഭയങ്കര ചിരി എന്താ വിശേഷം ഓ എന്ത് വിശേഷം ബൈലി വാപ്പിളെ എന്തോ കോളടിച്ച ലക്ഷണം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ആ കോള് കോള് കാണാനേ മാനത്ത് നോക്കണം അമ്മേ നമുക്ക് പോകാം പോട്ടെ ബൈലി വാപ്പിളെ പോയിട്ട് പണിയുണ്ട് എന്ത് പണി ആർക്കും വച്ചുവളമ്പി കൊടുക്കേണ്ട പാടില്ലല്ലോ അതില്ല എന്നാ പിന്നെ നിക്കേ ഒരു കാര്യം ജാനുവിനോട് ചോദിക്കണമെന്ന് കുറെ ദിവസമായി വിചാരിക്ക അമ്മ വരുന്നെങ്കിൽ വാ അയ്യോ എന്തോരം കാശാ പൈലി വാപ്പിളയുടെ കയ്യില് ഒറ്റത്തടിയല്ലേ എന്നതാ ചെലവ് വല്ലപ്പോഴൊന്നും മിനുങ്ങണം ഭാര്യ എന്താ കെട്ടിച്ചു കൊടുക്കത്തെ ഓ അവക്ക് ആര് വരാന് ഞങ്ങളോ ഈ പൊന്നോ പണമോ വല്ലതും ഉണ്ടോ കൊടുക്കാൻ അത്രയുള്ളോ കാശ് ഞാൻ തരാം ഞാനിന്ന് അങ്ങോട്ട് വരാം ഞാനും നമ്മളോട് സംസാരിച്ചു നോക്കട്ടെ ബൈലി മാപ്പിളെ ഞാനിന്റെ മോളായി പോയി എന്നുള്ള ഒറ്റ ദൂഷ്യമല്ലാതെ മറ്റൊന്നും അറിയാതെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നത് എന്റെ മോളായി പോയി എന്ന് കണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എതിരെ നിൽക്കരുത് ഇതെന്റെ മോഹം എന്താണെന്നും പറയാത്തെ എന്റെ പൊന്നു കൈലി വാപ്പിളെ നിങ്ങൾ എന്നെ ഇങ്ങനെ തീതിപ്പിക്കരുത് ഞാൻ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനായിട്ട് അവളെ നശിപ്പിക്കത്തില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ തന്നാലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല ഞാൻ പെണ്ണ് കിട്ടാത്തവനാണ് എനിക്കൊരു പെണ്ണ് വേണം അത് കൂടിയേ തീരൂ ഞാൻ പോകുന്നു അയ്യോ അങ്ങനെ പിണങ്ങി പോകരുത് എന്നോർത്തോ കൈലി ആഗ്രഹിച്ചൊക്കെ നടന്നിട്ടേ ഉള്ളു എന്നെ വാശി പിടിപ്പിക്കരുത് Thank you.
ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കേട്ടില്ലേ? ചോദിച്ചു ഉത്തരം പറഞ്ഞില്ലെങ്കിലേ വെള്ളം പിടിച്ചാൽ മുക്കും. എന്താ ഇഷ്ടമാണോ? അതെ ഇഷ്ടമാണ്. ഇഷ്ടമാണോ പേടിയാണോ കൂടുതൽ? പേടിയാണ്. ആ നീ പറ്റോ. ഒരു സമാധാനമില്ല. താറാവ് പോകുമ്പോ നിങ്ങൾ വന്ന് പോകും. ഞാൻ എന്റെ മോടെ കാര്യം പിന്നെ ആരോട് പറയും? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ലേ? അവളെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന്. ഒന്നോട് തെളിച്ചു പറ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ അവളെ കെട്ടിക്കൊള്ളാന്ന്. എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? സത്യം സത്യം. എന്റെ ദൈവമേ, ഇങ്ങോട്ട് നോക്ക്. നിന്നെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായി? എന്റെ മോളെ കുറിച്ച് നാട്ടുകാരെ കൊണ്ട് അതുകൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ പൈലി മാപ്പിളെ. നിങ്ങൾ അവളെ നശിപ്പിക്കരുത്. പോകുന്നതിന് മുൻപ് വേണ്ടത് ചെയ്തേച്ച് പോയില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഞാൻ എവിടെ വരും. പറഞ്ഞേക്കാം. വേണ്ടത് ചെയ്തോളാം ഞാൻ പറഞ്ഞില്ലേ? പിന്നെ പള്ളിയിൽ വിവരം അറിയിക്കണം. ഭാരതി ഞങ്ങളുടെ ജാതിയിലോട്ട് മാറണം.
അച്ചായനെയും വിവരം അറിയിച്ചിട്ടില്ല. പരിമിതപ്പിളെ വരുന്നു. ഞാൻ പറയാമെന്നറിയാമില്ല. ഇതിപ്പ ചണ്ടായി. മാസമെന്ന് പറയുന്നത് വേഗം കഴിയും. എനിക്കറിയാന്നേ. ഭാരതി വാ. മഴ പോയി. ഇനി താറാക്കളെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ പോയാലും നിനക്കെന്താ ഒന്നും ചോദിക്കാനും പറയാനുമില്ലേ? എനിക്കറിഞ്ഞൂടാ. മഴ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് ചാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും മഴയുടെ കൂടെ. ഞാൻ പോട്ടെ. എന്റെ മോള് ചത്തട. നീ കൊടുത്തേച്ച് പോയി. കുഞ്ഞിന്റെ മുഖം പോലും അവള് നോക്കിയിട്ടില്ല. എന്റെ കൈ പെറ്റിട്ട് തന്നെച്ച് അവള് കണ്ണടച്ചതാ. കടുത്ത ദ്രോഹമാടാ മഹാഭാവി നീ അവളോട് ചെയ്തത്. നീ ഇതിനനുഭവിക്കും ദ്രോഹി മഹാഭാവി. എന്ത് പറ്റിയടാ പൈലിക്കുഞ്ഞ? നിനക്ക് ഒന്നുമില്ല. നീ എന്താ ഉറങ്ങാത്തത്? ഇന്ന് പകല് നീ ആ പഴയ പെണ്ണിനെ കാണാൻ പോയിരുന്നു. ഞാൻ ഊഹിച്ചു. 3 കൊല്ലം നിന്നെ ഈ നാട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചത് ആ ബന്ധം മുറിയണമെന്ന് മുറിയട്ടെന്ന് വിചാരിച്ച. പോയിട്ട് നീ അവളെ കണ്ടോ? ഇല്ല. അവള് ചത്തു. എങ്ങനെ പറ്റിയടാ പൈലിക്കുഞ്ഞ്? പേരില്ലേ?
വയറിലുള്ളിൽ ചത്തുപോയി. എന്നിട്ട് നീ പോയിട്ട് മോളുണ്ട്, അവളെ കണ്ടു. അതും പെണ്ണാണോ പൈലിക്കുഞ്ഞ്? തലോട് ഞാൻ വളർത്തിക്കൊള്ളാന്ന് ഏറ്റ് പറഞ്ഞപ്പോ എന്റെ കൂടെ അയക്കാൻ വിശ്വാസമായി. വേണ്ട, നീ വേണ്ട മോളെ, നീ വേണം അപ്പച്ചനോട് പാഠം പഠിപ്പിക്കാൻ. കൊണ്ടുപോരുമ്പോ അച്ചായന തള്ളയ്ക്ക് 100 രൂപ കൊടുത്തു. ഇന്നിപ്പോ ഞങ്ങളുടെ എല്ലാം ആവള് 100,000 രൂപ എന്നാ 100,000 രൂപ എന്നാല് അമ്മിണിമോളെ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല. നല്ല നിലയിൽ കെട്ടിച്ചയക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമേ ഞങ്ങൾക്കിനിയുള്ളൂ. അവളാണ് ഞങ്ങളുടെ ഏക സമ്പാദ്യം, ഞങ്ങളുടെ നിധി. സാറേ സാറേ, ആ വാടാ നമുക്ക് പോവാ. ഇല്ല, പുള്ളിക്കാരൻ്റെ ഒരു ദിവസം ചന്ത കാണെന്ന് പറഞ്ഞിരിക്ക. എങ്ങോട്ടാ? ഞങ്ങൾ ചന്തയിലേക്കാ. അപ്പച്ചും അവളും ചന്തയിലേക്കാണോ? ആ, പറ്റിയ തരത്തിൽ കിട്ടിയ ഒരു ക്ലാവിനെ വാങ്ങിച്ചാ കൊള്ളാവുന്നത്. വാപ്പോ ഇന്നോ? അതേ, ഇന്ന് വലിയ ചന്തയാ. ഇന്ന് എനിക്ക് വേറെ സ്വല്പ പണിയുണ്ട്, അടുത്ത ചന്തയ്ക്കാട്ട. വേറെ പണികൾ മാറ്റി വെക്കുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? കുഞ്ഞിന് സൗകര്യം ഇനി കുഞ്ഞു വരണ്ട, ചന്ത ഇനിയും വരും. ഇവന് വലിയ കാര്യവിവരമൊന്നുമില്ല. ചന്തയ്ക്ക് ഷാപ്പി വരുമോ? തിരിച്ചുവരുമ്പോ ഞാൻ വലിയ കാശുകാരനായിരിക്കും. അത്രേ ഉള്ളു, അത് കൂട്ടിച്ചേരുന്നവരും ഞാൻ വിട്ടു വൈകിട്ട് ഞാൻ ചുമ്മാവുന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. ഈ മഴ എത്തും? വരുമ്പം മഴയില്ലായിരുന്നു. അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ ചന്തയിൽ പോയിരിക്കുക. അതും അറിഞ്ഞോണ്ടാ വന്നത്. ആ, ചുമ്മാതല്ല ചന്ത എന്നാ തിരക്കിയത്. നമ്മൾ എന്തിനാ വെറുതെ ഇവിടെ ഒന്ന് മഴ നനയുന്നത്? ആര് പറഞ്ഞു മഴയത്ത് നിൽക്കാൻ? Thank you.
നാണു സുശീല കള്ളം പറയാറുണ്ടോ? ഇല്ല. ഇനിയിപ്പോ എന്തിനാ കള്ളം പറഞ്ഞേ? ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ. ശരി, എങ്കിലും സുശീലയുടെ അച്ഛനോട് ചോദിക്കാം ഈ പൂ ആരാ അവിടെ കൊണ്ടുവച്ചതെന്ന്. നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഈ പരിസരത്ത് ഞാൻ റോസാ ചെടി കണ്ടിട്ടുള്ളൂ. ശരാളന്മാരെ, അയ്യോ, അച്ഛനെ വിളിച്ച് ചോദിക്കണ്ട. അതെന്താ? അത് വേണ്ട. അച്ഛനും കൂടെ അറിയട്ടെ മോടെ വേല. എന്തായാലും മിണ്ടാത്തെ. അയ്യോ, കരയുന്നു ചേച്ചേ. ഇഷ്ടമില്ലല്ലോ, അതൊരുങ്ങി കളഞ്ഞേ. കളയട്ടെ.
ഓലയായി നീ വന്നണയുമ്പോൾ എന്റെ മാനസത്തിൽ മൊത്തിടുന്നു മോഹങ്ങൾ. മന്ദഹാസലോലയായി നീ വന്നണയുമ്പോൾ എന്റെ മാനസത്തിൽ മൊത്തിടുന്നു മോഹങ്ങൾ. കുളകമായി നീ കൽപ്പനയിൽ കൊട്ടിവിടർന്നാൽ ആകെ പൂത്തുലയും നിർവൃതി തൻ പുഷ്പങ്ങൾ പുഷ്പങ്ങൾ. വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ വെളുത്ത പെണ്ണേ നിന്റെ പൂമേനി. കവിതയോ കവിയും ഇന്ദ്രജാലമോ കറുത്ത പെണ്ണിൽ കണ്ട പൂമോണി. വെണ്ണയോ വെണ്ണിലാവുറഞ്ഞതോ എന്താ ഞാൻ പെണ്ണല്ലേ? അതെ അതെ, നീ പെണ്ണു തന്നെ, അതുകൊണ്ടാണല്ലോ വന്നത്. എന്തിന്? ഒരു കാര്യം പറയാം. എന്തോന്ന് കാര്യം? നീ എന്റെ കൂടെ പോരുന്നു. പിന്നെ പിന്നെ കൂടെ പോരുന്നു. പിന്നെ പോകാൻ നേരത്ത് എന്റെ കാലേ കയറി പിടിക്കരുത്, കരഞ്ഞോണ്ട്. അതിനെ അമ്മണി വേറെ ജനിക്കണം. എനിക്ക് എന്റെ തലയ്ക്ക് വട്ടാണോ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ? അല്ല കളി അല്ല അമ്മണി നിന്നെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാമെന്ന് വെച്ചാ വന്നേ. എന്തോന്ന്? അല്ല അമ്മണിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമോ? എന്തോന്ന് കുഴപ്പം? അല്ല വേറെ വിശേഷമൊന്നുമില്ലേ അമ്മണിക്ക് എന്തെങ്കിലും? എനിക്കോ? എനിക്കെന്ത് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാല് നിനക്ക് നിനക്ക് എനിക്ക് ദൈവസഹായിയോതൊരു കുഴപ്പമില്ല, സമാധാനമായി പോയാട്ടെ. ഒരു പുണ്യാളച്ചം വന്നിരിക്കുന്നു വിശേഷം തിരക്കെ. ഇവിടെ ഞാൻ തോറ്റു, നീ രക്ഷപ്പെട്ടു. ഇനി ഞാൻ തോൽക്കാൻ പാടില്ല. ഇല്ല, ഞാൻ തോൽക്കില്ല. കാളൻ, കൊക്കോട്, ചെറുവിളി, ഹനുമാൻ, വാരാൽ, രാവണൻ, വീണ, കുംഭവർണൻ. ഇന്ന് ഞാൻ കുടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്തോ ഒന്ന് കണ്ടീഷനാ പൈലിയാശാനെ, കൈ വയ്യാത്തോണ്ട് കുടിക്കത്തില്ലെന്നോ മറ്റോ ആണോ? ഇന്നേരം പൈലിയാശാൻ കുടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ കുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ കണ്ടീഷൻ. ഇവൻ കുടിച്ചാ പിന്നെ വാരോട് കൊടുക്കും, ഉള്ളിൽ ഞാനും അവനും കൂടി കശപിച്ചായി എന്ന് പരാതിപ്പെടില്ല. ഇന്ന് ഞാൻ കുറച്ച് മനോവിഷമം കൊണ്ട് കുടിച്ചിട്ടുണ്ട്. ആ എന്നാ എന്നത്തെ കുടി, നിന്റെ മനോവിഷമം തീരാനാകട്ടെ. ആർക്കാടാ മനോവിഷമം? ആരാ? സംഗതി പെച്ചായെന്ന തോന്നുന്നു. എന്റെ വകയിൽ ഒരു കാരണവരാ, പേരുകേട്ട ചട്ടമ്പിയ. പൈലേ, നിനക്ക് എന്നാടാ കുഞ്ഞെ ഇത്ര മനോവിഷമം? ഞാനിവിടെ ഉള്ളപ്പം ആശ അങ്ങോട്ട് ഇരുന്നേ. അല്ല എടാ പിള്ളാരെ, ആരോട് ചോദിക്കാതെ പറയാതെ എടുത്തോണ്ട് കുടി തുടങ്ങിയോ? ആയിക്കോ ആയിക്കോ. നീ ആരാടാ? കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ടല്ലോ.
അയാൾ എന്റെ കൂട്ടുകാരനാ, അവിടെ തൊട്ട് കളിക്കരുത്. എടാ നന്ദിയില്ലാത്തവനെ, നീ എങ്ങാണ്ടത്തുകാരന് കള്ളു വാങ്ങിച്ചു കൊടുത്ത് പുറകെ നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? നിന്റെ മോളെ പിടിച്ച് തലയൊഴിച്ചു കൊടുക്കാനുണ്ട്. എന്റെ മോള്, അവളെ പറ്റി മാത്രം ആരും ഒന്നും പറയരുത്. ഒരിക്കലും ഒന്നും പറയരുത്. വലിയാശനെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറയണം. പറയട്ടെ, വലിയാശാന് പുല്ലാണ്. പക്ഷേ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയ അന്ന് നിന്റെ അന്ത്യമാണ്. നിന്റെ മാത്രമല്ല അവളുടെ. എന്റെ മോൾ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ. പട്ടികളെ, ആ അല്ല ശിവരാമനായരോ, കേറുക ശിവരാമനായര്. ഇവിടെ കാണാനേ ഇല്ലല്ലോ, ഇവിടെ ഇല്ലേ? ഉണ്ട്. ഞാൻ വയലിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ നേരെ അസമയാവും. അപ്പോ ഒന്നും സാറിവിടെ കാണത്തില്ല, അല്ലെങ്കിൽ അല്ല സാറിവിടെ കാണത്തില്ല. അല്ല ശിവരാമനാരി ഭയങ്കര ബിസിയാണല്ലോ. ആ സ്വല്പം ബിസിയാണ്. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് വന്ന് പറയാമെന്ന് കരുതിയതാ. മോളും എന്റെ കല്യാണം തീരുമാനിച്ചു. എല്ലാം കൊണ്ടും ഒരു മനസമാധാനമുണ്ട്. എന്നാലും ഓ, ഈ കാലത്ത് ഇങ്ങനെയെങ്കിലും ഒരുത്തം വന്നു കയറുന്നത് വലിയ ഭാഗ്യമാണെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്താ ചെറുക്കന് ജോലി? കൃഷിപ്പണിയാ. പ്രായവും കുറച്ച് കൂടുതലുണ്ട്. പിന്നൊരു സമാധാനമുള്ളത് കഴിഞ്ഞു കൂടാനുള്ള വകയൊക്കെ ഉണ്ട്. സുശീലക്ക് സമ്മതൊക്കെ ഇരുന്നില്ലേ? അങ്ങനെ ഇപ്പോ അവളുടെ സമ്മതമൊന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്ക് അറിയാവുന്നതല്ലേ എന്റെ പാടും ദുരിതമൊക്കെ. കരഞ്ഞുകൊണ്ടാണെങ്കിലും അവള് സമ്മതിക്കും. സുശീല കണ്ടായിരുന്നു? ആര്? കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടു. കുറച്ച് പ്രായം കൂടുതലാണെന്ന് അച്ഛൻ പറഞ്ഞു. സുശീലക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ ഇല്ലാത്ത? ഞാൻ അത്രക്കൊക്കെ മോഹിക്കാൻ പാടുള്ളായിരുന്നു. ഞാനൊരു നാടോടിയാണ്. എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. ഇന്നിവിടെ നാളെ നാളെ അങ്ങനെയൊന്നും പോകാത്തതെന്ത്? എന്തിനായിരുന്നു എന്റെ അയലത്ത് വന്നത്?
എന്റെ വഴി ചീത്തയാ. എന്റെ ആവശ്യങ്ങളും വേറെ. ആവശ്യം നേടിക്കഴിഞ്ഞാ പിന്നെ പിന്നെ ഞാൻ ഉണ്ടാവുമെന്ന് തന്നെ കണ്ടറിയാം. എന്നേക്കാൾ മറ്റാരും ഭേദമാ, മറ്റാരും. മുഹൂർത്തമാകുമ്പോ ഞാനിവിടെ കാണും. ഞാനിങ്ങോട്ട് പോന്നപ്പോ ശങ്കരിയമ്മയെ കണ്ടായിരുന്നു. അവരാ വാടകയുടെ കാര്യം ചോദിക്കുകയായിരുന്നു. നീ അവർക്ക് വാടക കൊടുക്കാനുണ്ടോ? ഞാൻ അവർക്കൊന്നും കൊടുക്കാനില്ല, സാറിന്റെ കാര്യമാണ് അവര് പറഞ്ഞത്. ഞാനെന്ത് കൊടുക്കാനുണ്ട്? സാർ ഇവിടെ വന്നിട്ട് 5 മാസമായിരുന്നു. അതിലവർക്ക് ഞാൻ വന്നിട്ട് 5 മാസം കഴിഞ്ഞു. അപ്പോ വളരെ വൈകിപ്പോയി. ഇനി വൈകിക്കൂടാ. എന്തോ ആലോചിച്ച് പോകുന്നത്? 5 മാസമായല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ഏ, കുർത്തക്കാട് പറഞ്ഞാലുണ്ടല്ലോ. ആ ആർക്ക 5 മാസമായത്? എനിക്ക്. സമ്മതിച്ചു, കണ്ടാ അങ്ങനെ തോന്നുകയും ചെയ്യും. ഞാൻ വന്നിട്ട് 5 മാസമായെന്നാ പറഞ്ഞേ. മാസങ്ങൾ അങ്ങനെ വരികയും പോവുകയും ചെയ്യും. ഞാൻ പോന്നേ. അമ്മണി ഒന്നിന്നേ, ഒരു കാര്യം പറയട്ടെ. വീട്ടിലെ ആരുമില്ല, അങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കാം. അപ്പോഴേക്ക് നിന്റെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ താറാവിനെയും കൊണ്ടുവരും. പിന്നെ കാര്യം പറിച്ചിട്ട് കാര്യമില്ലായിരിക്കും. ആ, അപ്പൊ പേടിയുണ്ട്? പേടിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇന്ന് രാത്രിയില് എല്ലാരും ഉറക്കമായാലും ഞാനിങ് വരും. അങ്ങനെ വൈകുവാ. ഇന്ന് രാത്രിയില് നീ ഉറങ്ങാതെ കാത്തിരിക്കണം. കുറെ കഴിയുമ്പോ നിന്റെ താറാവെല്ലാം കരയും. അപ്പോ ആരും അറിയാതെ നീ ഇറങ്ങി വരണം. ഞാൻ ചാരുവരെ കാത്തിരിക്കാം. താറാവ് കരഞ്ഞില്ലെങ്കിലോ? താറാവ് കരയും, അല്ലെങ്കിൽ ഞാൻ കരയും. അങ്ങനെ കരയൊന്നും വേണ്ട. ഓ, ഒരു സൂത്രക്കാരൻ, ഞാനെങ്ങും വരത്തില്ല. ആഹാ, നീ വന്നില്ലെങ്കിലേ ഞാൻ നിന്റെ മുറി വരും. അയ്യോ, ആരെങ്കിലും കാണും, ഞാൻ പോന്നു. ദേ, ഞാൻ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. കേറിയാൽ 2 മാസം. നിന്നെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും. Thank you.
കാറിഞ്ഞോട്ടെങ്ങാനും വന്നോ. ആരാത്? കാറിഞ്ഞോട്ടെങ്ങാനും വന്നോ. പൈലിയാശാനേ, പൈലിയാശാനേ. ആരാത്? ഞാനാ അപ്പച്ച മാപ്പിളെ. നമ്മുടെ സാറ് ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വന്നതാണ്. അതിന് സാർ ഇവിടെ അല്ല താമസം. അല്ല, അവയ്ക്കറിയാം. ആ പിന്നെ സാറും പൈലിയാശാനും കൂടെ ഇങ്ങോട്ടെങ്ങാണ്ടോ വന്നോ? ആ ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ പൈലിയാശാൻ എവിടാണ് തപ്പിയെടുക്കാൻ? അപ്പൊ സാറും എവിടെ ആണെന്നറിയാം. നീ എവിടെയാണ് ഈ പാതിരാത്രിക്ക് പൈലിയാശാനെ തപ്പിനോ? സാറിനെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു, ആരാണ്ട് ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. ബന്ധുക്കളോ? അങ്ങേർക്കോ? എന്നാ അവര് പറഞ്ഞത്? അതിക്കുള്ള നമ്മളെന്തിനാ തിരക്കുന്നത്? എവിടുന്നെങ്കിലും ആളെ പിടിച്ചോണ്ട് കൊടുത്ത നമ്മളെ ജോലി. അടങ്ങാത്ത മോഹം, മോഹം അടങ്ങാത്ത
ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. ഇവിടെ കിടന്നാലേ നാളെ രാവിലെ പിന്നെ പോണ്ടി വരത്തില്ല. പ്രായമായാലെങ്കിലും മനുഷ്യന് സ്വല്പം ബോധം വേണം. പകലോ പോകട്ടെ, രാത്രിയെങ്കിലും നേരത്തെ വീട്ടിലെത്തണമെന്ന് തോന്നിയില്ലെങ്കിൽ വലിയ കുഴപ്പം. ഞാൻ രാത്രി വന്നച്ചായ വെളുപ്പാങ്കാലത്തെങ്ങാനും വന്ന് കിടന്നായിരിക്കും. നീ മോടി, അവളോട് ദേഷ്യപ്പെട്ടോണ്ടായില്ല പൈലിക്കുഞ്ഞ്. നീ ഇങ്ങനെ കുടിച്ചും തല്ലിയും നടന്നാ അതിന്റെ ദോഷം നിന്റെ മോക്ക് തന്നെയാണ്.
പുറത്തും ആരോ ചതിച്ചതാണ്. ഇന്ന് യുദ്ധങ്ങളോട് ചെയ്തവൻ നാളെ നമ്മോട് ഇത് തന്നെ ചെയ്യും. ശരിയാണ് മോനെ. നമുക്ക് ആരാണ് വെല്ലുപ്പിച്ച ശത്രു? നമുക്ക് ശത്രു ദൈവം. ഇല്ലിച്ചയ, ഇത് മനുഷ്യന്റെ പണിയാണ്. ദൈവത്തിന് ഇതിൽ ഒരു കഴിവില്ല. മോളെ, ഇന്നലെ രാത്രി ആ നാള് വരുമ്പോ എത്ര മണിയായി കാണും? എന്തോ എനിക്കറിയില്ല, ഞാൻ അപ്പോഴത്തേക്കും ഉറങ്ങി. നാണു ഇന്നലെ രാത്രി ഇവിടെ വന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. അവന്റെ സാറിനെ തിരക്കി വന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇത്രയും കണ്ട സ്ഥിതിക്ക് ദൈവദോഷം ചെയ്യുന്നതിന് ശിക്ഷിക്കണം. ശിക്ഷിച്ചില്ലേ ദോഷം കിട്ടും. ഇന്ന് നിന്നെ രണ്ടിലും നടന്നിട്ടേ വരൂ. നാണു, നാണു കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന്. നീ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പിന്നെ സാറിനെ തിരക്കി ഞങ്ങളുടെ. നീ എന്തിനാ കണ്ണിക്കോറില്ലാത്ത പ്രവൃത്തി ചെയ്തു? നാളെ നീ ഞങ്ങൾക്കും വിഷം തരും. അതിന് നിന്നെ ഞാൻ വച്ചേക്കത്തില്ല. സാറാവിന് വിഷം കൊടുത്തവനല്ല. പിന്നെ അത് ഞാനാ ചെയ്തത്. സാറ് കള്ളം പറയുന്നു. അത് നിനക്കെന്നെ മനസ്സിലാകാത്തോണ്ട് തോന്നുകയാണ്. ഇന്ന് താറാവ്, നാളെ നീ, പിന്നെ നിന്റെ ചേട്ടൻ, നിന്റെ മോള്, എന്നെയൊക്കെ കണ്ടോണ്ടാടാ ഇത്രയും നാൾ ഞാൻ ഇവിടെ നിന്നത്. സാറേ, സാറല്ല വിശ്വനാഥൻ, നീ അരിഞ്ഞതല്ലേ വാസുവിന്റെ മകൻ? നീ വെട്ടിക്കുന്ന കമലാക്ഷിയുടെ മകൻ. Thank you.
ബോട്ടാ ഇതാ ഇവിടെ വരെ എവിടെ പൊഴിയിലേക്ക് അതിലൂടെ നീ കടലിലേക്ക് അയ്യോ സാർ അറിഞ്ഞില്ലയോ, ആ പൈലി മാപ്പിള ചത്ത് കായലിൽ കിടക്കുന്നു. ഞാനങ്ങോട്ട് ഓടിപ്പോകുമ്പോഴാ ഇവിടെ നാവിന് തുറന്ന് കിടക്കുന്ന കണ്ട്. വെള്ളം കുടിച്ചുകൊണ്ട് കായലിറങ്ങിക്കാണും മേളിക്കാൻ. കാറ്റും ദശറും ഒന്നും ഓർത്തു കാണത്തില്ല. വെളുപ്പിന് ഇറങ്ങിയ വലക്കാരടുത്ത് കരക്കിട്ടത് എവിടുന്ന എടുത്ത്? കായലിൽ നിന്നോ കടലിൽ നിന്നോ? കായലിൽ നിന്ന്. അല്ലേ വരുന്നില്ലയോ? എന്തിന്? ഇത്രയും വലിയ അടുപ്പക്കാരായിട്ട്. അടുപ്പം? എന്തടുപ്പം? പൈലി മാപ്പിളയും നമ്മളും തമ്മിൽ. നമ്മളെന്ന് പറഞ്ഞാരോ? ഞാനോ നിങ്ങളോ? സാറ് അല്ലാതെ ഇപ്പൊ ഞാനുമായിട്ട് അങ്ങേർക്ക് എന്താ ഇത്ര അടുപ്പം? ഒന്നുമില്ലേ? ഇല്ല, വല്ലതുമൊക്കെ ആരെങ്കിലും സാറിനോട് പറഞ്ഞെന്ന് കാണും. എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ആ ചത്ത മനുഷ്യനോട് നിങ്ങൾക്കുണ്ടായിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? ശങ്കരിയുടെ അമ്മേ, ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലായിരുന്നപ്പോ ഞാൻ ഓടിക്കേറി വന്നു. ദാ ഇവിടെയാ ഞാൻ നിന്നിരുന്നത്. അപ്പൊ നിങ്ങളും ഇന്നലെ കായലുകയും ചത്ത മനുഷ്യനും കൂടി. എന്നിട്ടിപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന്. ഈ വിളി കേട്ട കാലം മറന്നു. എന്നാലും വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പ്രത്യേകിച്ചും നിങ്ങൾ എന്റെ മകനെ ഒന്നും വിളിക്കാൻ പാടില്ല. എന്താ കുഞ്ഞേ നീ അങ്ങനെ പറയുന്നേ? എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാതാക്കിയ സ്ത്രീയാണ് നിങ്ങൾ.
നിങ്ങളുടെ കാരണം ഈ നാട്ടിലേക്ക് വീണ്ടും വന്നത്. ജീവിതത്തെ ഒരു വൃത്തികെട്ട മോഹത്തിലേക്ക് പിടിച്ചു കെട്ടിയവരാണ്. എന്നാലും എന്റെ മോനെ, നീ ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാൻ പോകുന്നതിനുണ്ട്. ഞാൻ ആരും നിങ്ങളോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ വേണമായിരുന്നില്ല. ഒരു കാര്യം, നാളെ വൈകുന്നേരം വരെ നമ്മൾ തന്നെ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ല. നാളെ വൈകുന്നേരം കഴിഞ്ഞ് ആരോടും എന്ത് വേണമെങ്കിലും പറയാം. നാളെ ഞാൻ പോകും. എങ്ങോട്ടാ കുഞ്ഞെ? ചോദ്യങ്ങൾ പാടില്ല, ശങ്കരിയോടെ നിൽക്കാം. അപ്പച്ചൻ മാപ്പിള എവിടെ പോയിട്ടാ? സിമിത്തേരി പൈലി കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞിട്ട് വരുന്നു. എന്താ തൃപ്തിയായില്ലേ വാസുന്റെ മോനെ? വാസുവിന്റെ മോനെ എന്ന് വിളിച്ചത് ശരിയായില്ലെങ്കിൽ കമലാക്ഷിയുടെ മോനെ നിന്നിക്ക. ആദ്യം പങ്കു കയറിയപ്പോ തന്നെ നീ വിശ്വനാഥനാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. മതിയാക്കു കുഞ്ഞെ എന്നോടൊന്ന് വിളിച്ചു കഴിഞ്ഞു. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനിത് മനസ്സിലായി കഴിഞ്ഞു. ഒരാളുടെ ജീവൻ കൊണ്ട് തൃപ്തിയായോ? ഞാനും കൂടി കൊണ്ട് കുഞ്ഞെ ഈ കളവനും. ഞാൻ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. പിന്നെ പൈലി കുഞ്ഞു തത്തത്? എന്റെ കുഞ്ഞു തത്തത് നിന്റെ കൈകൊണ്ടാ? അല്ല, എനിക്ക് അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നു. അഴിമുഖത്തേക്ക് വലിച്ചെറിയാൻ ആ പൈലിയെ ഞാൻ കായലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. കാറ്റും മഴയും എന്നെ തോൽപ്പിച്ചു. അപ്പോ വള്ളം മറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സന്തോഷിക്കാമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് പ്രയോജനമില്ല. വരുമ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതനുസരിച്ച് ഞാൻ കരുനീക്കി. പക്ഷേ എല്ലായിടത്തും ഞാൻ തോറ്റു. പൈലിയെയും മകളെയും നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പൈലി എനിക്ക് നഷ്ടപ്പെട്ടു. അയാളുടെ മകളെ പെഴപ്പിക്കാൻ എനിക്ക് സാധിച്ചു. പെഴപ്പിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ, അവളെ നശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ നാളെ താമസം മാറ്റി. അപ്പച്ചൻ മാപ്പിള എങ്ങോട്ടാ പോണേ? എനിക്കറിഞ്ഞുകൂടെ കുഞ്ഞു. നിങ്ങളെ മുകളിൽ ഞാനും ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു. ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയാ പോകുന്നതെന്ന് അറിഞ്ഞാലല്ലേ എവിടേക്കാ പോകുന്നതെന്ന് പറയാൻ ഒക്കും. ഞങ്ങൾക്ക് എവിടെ പോയാലുണ്ടാ? പൈലിയില്ല, താറാവുമില്ല. നീ പഴപ്പിച്ച ഈ പെണ്ണുണ്ട്, വയസ്സായ ഞാനുണ്ട്. ഞങ്ങൾക്ക് എവിടെ പോയാലുണ്ടാ? അപ്പച്ചൻ മാപ്പിള ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. അമ്മിണിയെ ഞാൻ സംരക്ഷിച്ചോളാം. സഹായിക്കലാണ്? അല്ല, എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ അത്രയെങ്കിലും ഞാൻ ചെയ്യണം. അതുകൊണ്ടാ സമാധാനം തെറ്റിയില്ലവൻ അവിടെ നിന്ന് സമാധാനം കിട്ടാൻ. എന്റെ കൂടെ മോളെ പറഞ്ഞേക്കാൻ ഒരുപക്ഷെ ധൈര്യമില്ലായിരിക്കും. അങ്ങനെയൊന്നുമില്ല, എനിക്കൊന്നും പറയാനില്ല. അമ്മിനെ തീരുമാനിക്കട്ടെ, അവൾക്കെല്ലാം നിന്നെ കൂടുതൽ അറിയാവുന്നു. അവൾ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യാം. അമ്മിണി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ എല്ലാം ആലോചിച്ചു കഴിഞ്ഞു. ഞാൻ പൈലിയുടെ മകളാണ്. എന്റെ പട്ടിണി നിങ്ങളുടെ കൂടെ താമസിക്കാം. ഇന്നലെയാണ് നിങ്ങളിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമായിരുന്നു. ഇന്നലെ വല്യപ്പച്ചൻ എന്ന് പറഞ്ഞപ്പോഴും എന്റെ അപ്പച്ചനോടും കാണിച്ച അടുപ്പം എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായത്. എന്റെ അപ്പച്ചൻ അത് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മ അമ്മ മോളെ നമുക്ക് പോവാം.